നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം അത് സ്വന്തമാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക എങ്കിൽ നമ്മുടെ സ്വപ്നം പൂവണിയുമ്പോൾ നമ്മുടെ ആ ഒരു വലിയ അഭിലാഷം നമ്മളിലേക്ക് അടുക്കുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം അത് എങ്ങനെ വാങ്ങണം إن شاء الله السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد الله سبحانه وتعالى നമുക്കൊക്കെ നല്ല ഹയറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം പറയുന്നതൊക്കെ നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ പറയുന്നതും കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഈഹ പരലോക ജീവിതങ്ങൾ വിജയപ്രദമാക്കി തീർക്കുന്ന നല്ല വിശ്വാസികളിൽ മുക്മിനിയങ്ങളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അലഹമില്ല നമ്മൾ വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് ഇടാൻ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് വേണം നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ ഇത്തരം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അന്ന് മുതലേ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞത് ആ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ മനുഷ്യല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തീർച്ചയായിട്ടും തെളിവുകളും അതുപോലെ തന്നെ രേഖകളുമുള്ള അതുപോലെ തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന പുലർത്താൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുമായി മുന്നോട്ട് പോവാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു വിഷയമാണ് നിങ്ങൾ ഇൻട്രോയിൽ കേട്ടതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഹബീബായ റസൂൽ അല്ലാഹി അലൈഹി അലൈവല തങ്ങള് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ വലിയ ഹൈറാണ് എന്ന് പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം അത് ആ ഒരു കാര്യം നമ്മൾ സ്വന്തമാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഏഹ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു മുമ്മിനായ മനുഷ്യന്റെ ജീവിതത്തില് മുത്തുനബി സാഹു അയസ്ലാമ തങ്ങൾ പഠിപ്പിച്ചാണ് നല്ല ഭാര്യ നല്ല വീട് നല്ല വാഹനം ഇതുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഹൈറാണ് അപ്പൊ ഈ വീട് എന്നുള്ളത് തീർച്ചയായും ഒരു ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് അല്ലെ ഓരോ മനുഷ്യന്റെയും വലിയ ഒരു അഭിലാഷമാണ് ഒരു നല്ല ഭവനം ഉണ്ടാവുക എന്നുള്ളത് കയറി കഴിയുന്ന കൂര ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് അത്തരത്തിൽ ഈ കയറി കെടുക്കാൻ കഴിയുന്ന മഴയും വെയിലും കൊള്ളാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം എഴു അത്തരം വീടുകൾ ഇല്ലാത്ത എത്രയോ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് പല ആളുകളും പലപ്പോഴും പറയലുണ്ട് എനിക്ക് വീടില്ല സോ അത് പ്രത്യേകം ജ്വാ ചെയ്യണം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് നല്ല വീടുണ്ട് എങ്കിൽ ഇനിയിപ്പൊ ഇല്ലെങ്കിലും നമ്മെ കൊണ്ട് എന്ത് സഹായം അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ടത് എന്നിട്ട് നമുക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം അപലക്ഷണം നോക്കേണ്ടത് മൂന്ന് കാര്യത്തിലാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒന്ന് വീട് ഭാര്യ വാഹനം ഈ മൂന്ന് കാര്യത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങളുമാണ് അത് അപ്പം വീട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ അവിടെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നാലോളം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കാം നമ്മുടെ വീട് എന്നുള്ളതാണ് കുറച്ച് അത്യാവശ്യം മുറ്റവും അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള കുറച്ച് സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാവണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് അതുണ്ടെങ്കിൽ അതൊരു ബറക്കത്താണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് ഒരു ആവശ്യം നടത്തുക ഒരു റബ്യൂ ലോലെ വരുമ്പോൾ ഒരു മൗല്യത്തിന്റെ സദസ്സ് നടത്തണം വീടിന്റെ ഉള്ളിലെ മുറ്റത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ രൂപത്തിൽ പന്തലൊക്കെ ഇട്ടിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നടത്താൻ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് വലിയ നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ശരിയല്ലേ വീടിൻ്റെ ഉള്ളിൽ തന്നെ നടത്താം പുറത്തും ആളുകൾക്ക് വന്നിരിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാകുക എന്നുള്ളത് അതൊരു നല്ല കാര്യമാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സൗകര്യമുള്ള സ്ഥലത്താവുക ഇന്നിപ്പോ ആളുകൾ പണ്ടൊക്കെ ഈ നമ്മുടെ ഗ്രാമവീതികളിൽ ഗ്രാമങ്ങളിലായിരുന്നല്ലോ വീടുകൾ ഇന്ന് ആളുകൾ ടൗണുകളിലേക്ക് ചേക്കേറുമ്പോൾ മുറ്റല്ല വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് റോട്ടിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് ആ രൂപത്തിലാണ് ഇന്ന് ഉള്ള വീടുകൾ ഫ്ലാറ്റുകളാണല്ലോ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിയ ഗോപുരങ്ങൾ പണി ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളാണ് കൂടുതലും തെറ്റാണെന്നല്ല പക്ഷേ നമ്മൾ കൂടുതലാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അതിൻ്റെ പരിസരത്ത് നമുക്ക് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആളുകൾ വന്നാൽ അവരെ സൽക്കരിച്ചിരുത്താനും അവർക്ക് വേണ്ടി ഒരു വിഭവ സമൃദ്ധമായ അല്ലെങ്കിൽ ഒരു വിരുന്നൊരുക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു സ്ഥലത്താവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അത് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധജലം കിട്ടുന്ന സ്ഥലമാകുക എന്നുള്ളതാണ് അതെ നമുക്ക് ജീവിക്കാൻ വെള്ളം ആവശ്യമാണ് അല്ലെ പലപ്പോഴും ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ അടുത്ത് ചില അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൽ നിന്ന് മാറി മറ്റൊരു വീട് നോക്കുന്നുണ്ട് അപ്പോ ഉമ്മ പ്രത്യേകം ഉമ്മയും ഉപ്പയും ഒക്കെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് നല്ല കിണർ കിണറ്റിലെ വെള്ളം കിട്ടുന്ന സ്ഥലത്താവണം എന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കിണറുണ്ട് പക്ഷെ കലക്ക വെള്ളമാണ് അവിടെ നിന്ന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് ദുസ്സഹമാകും ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ കിണറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കുഴൽ കിണർ കുട്ടിയിട്ടാണെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അവിടെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്വീകരിക്കാവുന്നതാണ് അത് നമ്മൾ നോക്കേണ്ടതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ് എന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തേതായിട്ടുള്ള കാര്യം എന്താണ് വഴി ശ്രദ്ധിക്കണം വഴി വളരെ പ്രധാനമാണ് ഇതൊന്നും നമ്മൾ പറയേണ്ടതില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വഴി ആ വീട്ടിലേക്കുള്ള വഴി കൃത്യമായിട്ടുണ്ടോ പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്നെത്താൻ ഇപ്പോൾ അതിഥികൾ വരികയാണെങ്കിലും മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വഴി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് വലിയ ബറക്കത്താണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മറ്റൊരു കാര്യം നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരിസരത്തുള്ള ആളുകളാണ് ആ പരിസരത്തുള്ള ആളുകള് അവരുടെ സംസ്കാരം എന്തുകൊണ്ടാണ് ഈ അയൽപക്ക സംസ്കാരം ഇവിടെ പ്രാധാന്യമേറുന്നത് ഓരോ ആളുകളും അവരുടെ ചുറ്റുപാടിനനുസരിച്ചിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം പല ആളുകളും പല സ്ഥലത്തും താമസിക്കാൻ പോയിട്ട് അവിടെയുള്ള ആളുകളോട് കൂടെ കൂടിയിട്ട് സംസ്കാരം മോശമാകുന്ന അവസ്ഥകൾ സംജാതമാവലുണ്ട് ചില ആളുകൾ നല്ല സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് മോശപ്പെട്ട ആളുകളായിരിക്കും പക്ഷെ നല്ല സ്ഥലത്ത് താമസിക്കാൻ വന്നു നല്ല ആളുകളുടെ കൂടെ കൂടി നന്മയിലേക്ക് വന്ന ചരിത്രങ്ങളുമുണ്ട് അപ്പോൾ ചാണകൻ ചാരിയാൽ ചാ ചാണാൻ മണക്കും നല്ലത് ചാരി മുല്ലപ്പൂ ചാരിയാൽ മുല്ലപ്പൂ മണക്കും അങ്ങനെയാണല്ലോ നല്ലതിനെ ചാരിയാ നല്ലത് മണക്കും മോശ മോശമായ ചാരിയ അതും മണക്കും അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുറ്റുപാട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളും മോശമായിട്ടുള്ള പ്രവണ പ്രവണതകളിലേക്ക് പോകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോഹ്ഷുബാന തൗഫീഖ് നൽകി ആവട്ടെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാലായിട്ടുള്ള കാശ് കൊണ്ടാവ് നമ്മൾ ആ വീട് വാങ്ങേണ്ടത് അല്ലെ ഇപ്പൊ നോക്ക് നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമില് അതിന്റെ കർമ്മശാസ്ത്രത്തിൽ കാണാം ഒരു മനുഷ്യൻ കളവ് ചെയ്യപ്പെട്ട ഒരു വസ്ത്രം കൊണ്ടുവന്നു ആ ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് നിസ്കരിച്ചെങ്കിൽ അവനിക്കാ നിസ്കാരത്തിൽ കൂലി ഉണ്ടാവില്ല പ്രതിഫലം ഉണ്ടാവില്ല കവർ ചെയ്യപ്പെട്ടതാണ് കളവ നടത്തപ്പെട്ടതാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ തന്നെ ഒരു തെറ്റിലൂടെ പടുത്തുയർത്തിയൊരു വീടാണെങ്കിൽ ആ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് അതിന് പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല കിട്ടില്ല അതുകൊണ്ട് ഹലാലായ കാശു കൊണ്ടാവണം പലിശക്കെടുത്തുകൊണ്ട് ചെയ്യുന്നത് നല്ല പ്രവണതയല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അള്ളാഹു സുബാനഹ നമുക്ക് തരും എന്ന വിശ്വാസത്തോടുകൂടെ റബ്ബിൽ തവക്കൂലാക്കിക്കൊണ്ട് നമ്മൾ തുടങ്ങുക പറയും പലരും ഞങ്ങളുടെ എവിടെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് വീട് വെക്കാനുള്ള ക്യാഷ് എവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പലിശക്കെടുക്കലല്ലാതെ വേറെ നിവർത്തിയില്ല ഇസ്ലാമിൽ അതിനൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാം പക്ഷെ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് ഹിമ്മത്തുണ്ട് എങ്കിൽ അതങ്ങടെ ഇറങ്ങിയ നടക്കും എന്ന വിശ്വാസം റബ്ബ് നടത്തി തരും എന്ന വിശ്വാസം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു സുബാനഹുത്താലും നമുക്കതൊക്കെ റഹത്തുറും സന്തോഷത്തിലും തരും യാതൊരു വിധ സംശയവും അപ്പൊ ഒരു വീട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിസരം ശ്രദ്ധിക്കണം നമ്മുടെ സൗകര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെള്ളം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള വഴി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് അത് എത്രത്തോളം ഹലാലായ കാഷായിട്ടാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വലിയ ഹയറുണ്ടാകും വലിയ ബറക്കത്തുകൾ ഉണ്ടാകും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായത് ആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈകും വരഹമുല്ല